नमस्कार ഏവർക്കും AKMHSS കോട്ടൂരിന്റെ ലേണിംഗ് പ്രോഗ്രാം ആയ സ്മാർട്ട് മെല്ലിലേക്ക് സ്വാഗതം. പ്രിയ രക്ഷിതാക്കളെ, നമ്മുടെ മക്കളിൽ ചിലരെങ്കിലും 10ാം തരത്തിൽ എത്തുമ്പോൾ ഭയപ്പെടുന്ന ഒരു വിഷയമാണ് ഗണിതം. സത്യത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ മക്കൾക്ക് 1 മുതൽ 9 വരെ ക്ലാസുകളിൽ നിന്നായി ലഭിക്കേണ്ട അടിസ്ഥാനമായ കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ 10ാം തരത്തിൽ അവർക്ക് ഗണിതം ഒരു പ്രയാസമുള്ള കാര്യമായി മാറുകയില്ല. ഏതൊക്കെയാണ് അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ചതുഷ്ക്രിയകൾ നിർബന്ധമാണെന്ന്. അതിനുപുറമേ നമ്മുടെ ജ്യോമെട്രി ബോക്സിലെ ഓരോ ഉപകരണങ്ങളും സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും ഉപയോഗിക്കാനുള്ള കഴിവ് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ 25% മാർക്ക് നിഷ്പ്രയാസം വാങ്ങാനായിട്ട് സാധിക്കും. അത് 1 മുതൽ 9 വരെ ക്ലാസുകളിൽ നമ്മുടെ കുട്ടികൾക്ക് പടിപടിയായി ഓരോ ക്ലാസുകളിലായി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങൾ ഓരോ വർഷവും ഓരോ വർഷത്തെ തുടർച്ചയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ വർഷങ്ങളിൽ അവർ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ആ വർഷം തന്നെ അവർക്ക് കിട്ടേണ്ടതുണ്ട്. 1 മുതൽ 9 വരെ പരീക്ഷകൾ നടക്കുകയോ നടക്കാതിരിക്കുകയോ എന്തുതന്നെ ആയിക്കോട്ടെ, അവർ പാസാവും എന്നതിനാൽ പഠിക്കേണ്ടതില്ല എന്ന തെറ്റായ ധാരണ അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഓരോ ക്ലാസുകളിൽ നിന്നും അവർ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ഏത് വിഷയത്തിലായാലും അവർക്ക് ലഭിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അവർക്ക് 10ാം തരത്തിൽ നിഷ്പ്രയാസം നല്ല മാർക്കോടുകൂടി പാസ്സാവാനായിട്ട് സാധിക്കുള്ളൂ. 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ പ്രാധാന്യം നിങ്ങൾക്ക് ഈ വർഷം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ എത്രത്തോളം പ്രയാസപ്പെട്ടാണ് അവസാനത്തെ 3 പരീക്ഷകൾ നടത്തിയത് അല്ലേ? നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ഘട്ടം പൂർത്തീകരിക്കുന്ന അവസരം, അതായത് ഇനി അങ്ങോട്ട് എന്ത് എന്ന് തീരുമാനിക്കുന്നത് അവരുടെ 10ാം തരത്തിലെ മാർക്കാണ്. പ്ലസ് 1 പ്രവേശനത്തിന് ഏറ്റവും അടിസ്ഥാനമായി എടുക്കുന്ന കാര്യവും അവരുടെ മാർക്ക് തന്നെയാണ്. അപ്പോൾ അവർക്ക് നല്ല മാർക്ക് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വിദ്യാലയത്തിൽ അവർക്ക് ഇഷ്ടമുള്ള വിഷയമെടുത്ത് പഠിച്ച് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ സാധിക്കുന്നു. ഇത് നമ്മളുടെ മക്കളിൽ പലർക്കും ബോധ്യമല്ല. ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അധ്യാപകരായ ഞങ്ങളുടേതുപോലെ തന്നെയുള്ള കടമ. രക്ഷിതാക്കളായ നിങ്ങൾക്കുമുണ്ട്. അതിന് നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പാഠഭാഗത്തിലേക്ക് തിരിച്ചു വരാം. 7ാം ക്ലാസ്സിലെ ഗണിതം. 7ാം ക്ലാസ്സിലെ ഗണിതം ആദ്യത്തെ പാഠം കോണുകൾ ചേരുമ്പോൾ. കോണുകൾ ചേരുമ്പോൾ എന്ന പാഠഭാഗത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്തായിരുന്നെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിന്റെ മുന്നറിയിപ്പ് പരിശോധിക്കുന്നതിലേക്കായി ഒരു പ്രവർത്തനം ഇതാ. ചിത്രത്തിൽ കോൺ ഡി എ സി 20 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. കോൺ സി എ ബി 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. കോൺ ഡി എ ബി എത്രയെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാമല്ലോ, എത്രയാണ്? 20 + 45 = 65 അല്ലേ? ഉത്തരം കാണുന്നുണ്ടല്ലോ. ഒരു പ്രവർത്തനം കൂടി. കോൺ പി ക്യു ആർ 125 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. കോൺ എസ് ക്യു ആർ 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. കോൺ പി ക്യു എസ് എത്രയെന്ന് കണ്ടുപിടിക്കണം. എത്രയായിരിക്കും? 125 × 40. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവരും വ്യക്തമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് പുതുതായി എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. ഒരു നേർരേഖയെന്ന് പറഞ്ഞാൽ അവിടുത്തെ കോണെന്ന് പറയുന്നത് 180 ഡിഗ്രിയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ നേർരേഖയിലേക്ക് നമ്മൾ ലംബമായി മറ്റൊരു വര വരയ്ക്കുകയാണ്. എ സി എന്ന് പറയുന്ന ഈ വരയിലേക്ക്, അതിലെ ഡി എന്ന പോയിന്റിലേക്ക് ഒരു ലംബമായി മറ്റൊരു വര വരച്ചപ്പോൾ അവിടെ ഉണ്ടായ രണ്ട് കോണുകൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി വീതമാണ്. എ സി എന്ന വരയിലെ ഡി എന്ന ബിന്ദുവിലേക്ക് ലംബമായി നമ്മൾ മറ്റൊരു വര വരച്ചു. അപ്പോൾ അവിടെ രണ്ട് കോണുകൾ ഉണ്ടായി. ആ കോണുകൾ 90 ഡിഗ്രി വീതമാണ് എന്ന് പറഞ്ഞാൽ അവയുടെ തുക എത്രയാണ്? 180 ഡിഗ്രി തന്നെ. ചരിച്ചാണ് വരയ്ക്കുന്നതെങ്കിലോ, ഇവിടെ കോൺ 70 ഡിഗ്രി, ഇവിടെ 110. 70 + 110, അപ്പോഴും നമുക്ക് അവയുടെ തുക എന്ത് തന്നെയാണ് കിട്ടിയത്? 180.
അറുപത് പ്ലസ് 120 180 40 പ്ലസ് 140 180 60 പ്ലസ് 120 180 അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഒരു വരയിലേക്ക് മറ്റൊരു വര വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകളുടെ തുക എല്ലായ്പ്പോഴും 180 ഡിഗ്രി ആണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഇവിടെ ഈ രണ്ട് കോണുകളെ ഇങ്ങനെ ഉണ്ടാകുന്ന തൊട്ടടുത്തുള്ള ഈ രണ്ട് കോണുകളെ നമ്മൾ ഒരു പേര് പറഞ്ഞു വിളിക്കാറുണ്ട് രേഖീയ ജോഡി എന്ന് പറയുന്നു എന്താണ് രേഖീയ ജോഡി ഒരു വരയിലേക്ക് മറ്റൊരു വര വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകൾ തൊട്ടടുത്തുള്ള രണ്ട് കോണുകൾ അവയുടെ തുക 180 ഡിഗ്രി ആയിരിക്കും ആ രണ്ട് കോണുകളെ നമ്മൾ പറയുന്ന പേരാണ് രേഖീയ ജോഡി കോണുകൾ ഇപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത് ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരച്ചാൽ ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളുടെ തുക 180 ഡിഗ്രി ആണെന്ന് പഠിച്ചു ഇങ്ങനെ ഉണ്ടാകുന്ന കോണുകളെ നമ്മൾക്ക് രേഖീയ ജോഡി എന്ന് പറയാം രേഖീയ ജോഡി കോണുകൾ എന്താണെന്ന് പഠിച്ചല്ലോ 180 ഡിഗ്രി എന്ന് കേട്ടാൽ രേഖീയ ജോഡി എന്നും രേഖീയ ജോഡി എന്ന് കേട്ടാൽ 180 ഡിഗ്രി ആണെന്നും ഇനി നിങ്ങൾ മറക്കരുത് ഏഴാം ക്ലാസ്സിൽ മാത്രമല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ക്ലാസ്സുകളിലും നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു വാചകമാണ് രേഖീയ ജോഡി അപ്പോൾ ഈ അറിവ് പരിശോധിക്കുന്നതിലേക്കായി ഒരു പ്രവർത്തനം കൂടി നിങ്ങൾക്ക് തരുന്നു ഒന്നാമത്തെ വർക്ക് ഷീറ്റ് ചിത്രത്തിൽ കോൺ എ ബി ഡി കണ്ടുപിടിക്കണം കോൺ ഡി ബി സി 130 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺ എ ബി ഡി എത്രയാണ് കോൺ എ ബി ഡി സമം 180 കുറയ്ക്കണം 130 50 ഡിഗ്രി രണ്ടാമത്തെ ചിത്രത്തിൽ കോൺ ആർ ക്യു എസ് കണ്ടുപിടിക്കണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കോൺ എസ് ക്യു പി 100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് കോൺ ആർ ക്യു എസ് സമം 180 കുറയ്ക്കണം 100 80 ഡിഗ്രി മൂന്നാമത്തെ ചിത്രത്തിലോ കോൺ ഇ എഫ് എച്ച് സമം എത്രയാണ് എച്ച് എഫ് ജി 80 എന്ന് തന്നിട്ടുണ്ട് കോൺ ഇ എഫ് എച്ച് സമം 180 കുറയ്ക്കണം 80 സമം 100 അടുത്തത് കോൺ ഐ ജെ എൽ സമം എത്രയാണ് എൽ ജെ കെ സമം 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് കോൺ ഐ ജെ എൽ സമം 180 കുറയ്ക്കണം 40 140 അവസാനത്തെ ചിത്രത്തിൽ കോൺ എം എൻ പി കണ്ടുപിടിക്കണം കോൺ പി എൻ ഒ സമം 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് കോൺ എം എൻ പി സമം 180 കുറയ്ക്കണം 50 130 ഡിഗ്രി ഈ പ്രവർത്തനം നിങ്ങൾ എല്ലാവരും നോട്ട് പുസ്തകത്തിൽ എഴുതണം എല്ലാവരും ആദ്യം എഴുതേണ്ടത് രേഖീയ ജോഡി എന്ന ഒരു ഹെഡിംഗ് ആണ് അതിനുശേഷം ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരച്ചാൽ ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളുടെ തുക 180 ഡിഗ്രി ആണ് എങ്ങനെയുണ്ടാകുന്ന ഒരു ജോഡി കോണുകളെ രേഖീയ ജോഡി എന്ന് പറയാറുണ്ട് എന്ന് വൃത്തിയായി എഴുതി വെക്കണം അതിനുശേഷമാണ് ഞാൻ തന്നിട്ടുള്ള വർക്ക് ഷീറ്റ് നോട്ട് പുസ്തകത്തിൽ ചെയ്യേണ്ടത് എങ്ങനെ എഴുതണം ഓരോ കോണുകളും വരയ്ക്കുകയും ആദ്യത്തെ കോണിന്റെ ഉത്തരം കോൺ എ ബി ഡി സമം 180 കുറയ്ക്കണം 130 സമം 50 കോൺ ആർ ക്യു എസ് സമം 180 കുറയ്ക്കണം 100 സമം 80 എന്നിങ്ങനെ ഓരോന്നിന്റെയും ഉത്തരം അതിന്റെ തൊട്ടടുത്ത് തന്നെ വൃത്തിയായി എഴുതുകയും വേണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് രേഖീയ ജോഡി എന്താണെന്ന് പഠിച്ചു അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു അല്ലെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ വൃത്തിയായി എന്താണ് രേഖീയ ജോഡി എന്ന് എഴുതണം അതിനുശേഷം ഞാൻ തന്നിട്ടുള്ള ആദ്യത്തെ വർക്ക് ഷീറ്റ് എഴുതണം അതോടൊപ്പം തന്നെ ഒരു ഹോംവർക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്
ഈ ഹോംവർക്ക് ചോദ്യത്തിന്റെ ഉത്തരം കൂടി നോട്ട്ബുക്കിൽ നിങ്ങൾ തനിയെ ചെയ്യണം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തുടർച്ചയുമായി വീണ്ടും കാണാം.